അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറെ കാലം ശേഷം അല്ലെ, രണ്ടാഴ്ചക്ക് ശേഷം ഒരുമിച്ചൊരു വീഡിയോ ആണ്. അപ്പോ കുറെ സീക്രട്ട് ഒക്കെ നമുക്ക് റിവീൽ ചെയ്യാനുണ്ട്. ഇപ്പം പറയണോ? ഇപ്പൊ പറയണ്ട, അത് പിന്നെ നമുക്ക് വീഡിയോയില് വെല്ലെ വെല്ലെ പറയാം. അപ്പോ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യാ? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക, രണ്ട് ഗ്രൂപ്പ് ഫുള്ളായി, മൂന്നാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഗ്രൂപ്പിലേക്ക് വരിക, ലിങ്ക് താഴെയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ക്യു ആൻ ആണ്. നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിനിടയിൽ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ക്രോഡീകരിച്ചിട്ടൊന്നുമില്ല, എഴുതി ക്രോഡീകരിക്കണോന്ന് കരുതിയതാണ്, സമയം കിട്ടിയില്ല. പക്ഷെ നമ്മൾ എന്താക്കാം, ശരിക്കും പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ വീട്ടിലല്ല, എന്റെ വീട്ടിലല്ല, അപ്രതീക്ഷിതമായി ഒരു സ്ഥലത്ത് നമ്മള് കണ്ടു. മീറ്റിംഗിന് വേണ്ടി വന്ന് രണ്ടാളും കണ്ടുമുട്ടി, മീറ്റിംഗ് കഴിഞ്ഞ് റോഡ് സൈഡിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? കാരണം ലോക്ക്ഡൌൺ തന്നെ എന്ന് പറയാം അല്ലേ. ലോക്ക്ഡൌണില് നമ്മളൊക്കെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്രഥമ വീഡിയോ വരുന്നത് എപ്പോ അറിയോ? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടൊരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാവരും അല്ലെ, എല്ലാവരും വീട്ടിലിരിക്കുക. 14 ദിവസത്തേക്ക് ആദ്യം അല്ല, ഒറ്റ ദിവസത്തെ ലോക്ക്ഡൌൺ, ഒരു ഞായറാഴ്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് വീട്ടിലെ അനിയന്മാരും മറ്റും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് ചെയ്ത ഒരു വീഡിയോ, ഒരു കിളിക്ക് വെള്ളം കൊടുക്കുക, ഒരു തമാശ രൂപത്തിൽ. അന്ന് യഥാർത്ഥത്തിൽ യൂട്യൂബിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. അപ്പോ യൂട്യൂബിൽ എന്ത് ചെയ്യാം, നമ്മളൊരു അടയാളപ്പെടുത്തൽ എന്ന നിലക്ക്, അതായത് നേരത്തെ ഒരു ചാനൽ, ഞാൻ വെറുതെ വീഡിയോ ഒക്കെ വെറുതെ, എന്റെ വീഡിയോ അല്ലാണ്ട് നിങ്ങൾ ഇടുന്ന വെറുതെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, സ്വാഭാവികം എല്ലാവർക്കും ഉള്ളപോലത്തെ ഒരു ചാനല്. അപ്പൊ ഈ ഉസ്താനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മളെ നിങ്ങളെ ചാനലില് നമ്മളെ വീഡിയോ ഒന്ന് ഇടുക എന്നുള്ളൊരു ഒരു അപേക്ഷ അല്ലെ. ഏതായാലും ഇവര് കിളിക്ക് വെള്ളം കൊടുക്കുന്ന വീഡിയോ നമ്മള് യൂട്യൂബ് ചാനലിലിട്ടു, പിന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മള് ഓരോ മോട്ടിവേഷൻ ടോക്കുകള് അങ്ങനെ, പിന്നെ കൗൺസിലിംഗ് കോഴ്സ് അങ്ങനെ യൂട്യൂബ് തുടങ്ങിയ കാരണം പിന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൗൺസിലിംഗ് പഠിച്ചു, അങ്ങനെ കൗൺസിലറായി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെയാണ് നമുക്ക് ഒരാശയം ഉദിക്കുന്നത്, അതായത് ഈ വ്ളോഗ് അല്ലെ, വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പൊ ഇസ്ലാമിക് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്യുന്നതായിട്ട് ആരും വരുന്നില്ല. അതായത് പിന്നെ പലപ്പോഴും മ്യൂസിക്കുകൾ വരുന്ന അല്ലെ, മ്യൂസിക് സോങ്ങുകൾ, അതല്ലെങ്കിൽ നമ്മുടെ രൂപത്തിലുള്ള അവതരണങ്ങൾ, അതൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് യൂട്യൂബിലേക്ക് ടോക്ക് ആയിട്ട് വരുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരുമ്പം തന്നെ നമ്മള് ഉസ്താദ്മാര് യൂട്യൂബിലേക്ക് വന്നിട്ട് അവിടെ ഒരു അടയാളപ്പെടുത്തൽ എന്ന നിലക്കായിരുന്നു. നോക്കുമ്പോ യൂട്യൂബിലേക്ക് കയറി നോക്കുമ്പോ ഒരുപാട് ഉസ്താദ്മാരുണ്ട്, ഇങ്ങനെ ടോക്ക് സംസാരിക്കുന്ന, പിന്നെ വാഴ്ന്നു പറയുന്ന, അങ്ങനെ ഒരുപാട് ഉസ്താദ്മാരുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചു, പിന്നെ യാത്രയോട് ഒരു താല്പര്യം പണ്ടേ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ വ്ളോഗ് ആയിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാന്ന് മനസ്സിലാക്കി. വ്ളോഗ്, ഈ ഉസ്താദ്മാർ വ്ളോഗ് ചെയ്യുന്ന ആ ഒരു മേഖലയില് ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മള് എന്താക്കുന്നത്, വ്ളോഗിലേക്ക് കടക്കുന്നത്. അതാണ് ഇപ്പൊ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം. നെക്സ്റ്റ് പിന്നെ കൂടുതൽ വിശദീകരിച്ച കുറെ പറയണ്ടത് എല്ലാ ക്വസ്റ്റ്യനും. പിന്നെ രണ്ട് ഉസ്താദ്മാരും ഒരു മധുഹ് പാടുമോ? അമാൻ അയ്മാൻ. അപ്പൊ മധുഹ് നമ്മൾ പണ്ട് പാടിയത് ഇപ്പൊ എന്തായാലും പാടുന്നില്ല. അടുത്തെടുക്ക ഓവർ സ്കിൽസ് എന്ന ഐഡിയയിലുള്ളതാണ് ചോദിക്കുന്നത്. എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, എന്താണ് ഭാവി പരിപാടികൾ, രണ്ടാളുടെയും വലിയ ആഗ്രഹം. എവിടെ പഠിക്കുന്നു, നസീബ് ഉസ്താദ് പഠിത്തം കഴിഞ്ഞു. ഞാന് പഠിത്തം കഴിഞ്ഞു എന്ന് പറയാനല്ല, പഠനത്തിന്റെ ഒരു എൻഡിംഗ് പോയിന്റിലാണ്. ഞാന് ഇൻഷാല്ല ആ എൻഡിംഗ് പോയിന്റിലേക്ക് എത്താൻ രണ്ടു വർഷം കൂടെ ബാക്കിയുണ്ട്. അൽമക്കർ, തളിപ്പറമ്പ് അൽമക്കറിൽ പഠിക്കുകയാണ്. രണ്ടാളും ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. നസീബ് ഉസ്താദ് ബി എ ഹിസ്റ്ററി കംപ്ലീറ്റഡ് ആണ്, ഞാൻ ബി എ ഇംഗ്ലീഷ് കംപ്ലീറ്റഡ് ആണ്. പിന്നെ എന്താണ് ഭാവി പരിപാടികൾ? ഭാവി പരിപാടികൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷത്തെ പഠനം പൂർത്തിയാക്കണം. നസീബ് ഉസ്താദിന്റെ ഭാവി പരിപാടിയാണ് നമ്മുടെ എന്ത് സീക്രട്ട് എന്ന് പറഞ്ഞത് നേരത്തെ, അത് വൈകാതെ വരും. പിന്നെ രണ്ടുപേരുടെയും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പൊ നിലവിലെ ആഗ്രഹം നമുക്കൊരു ഓൾ കേരള ട്രിപ്പ് ആദ്യം പോകണം, പിന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ ആഗ്രഹം. പിന്നെ വേറൊരു ആഗ്രഹം ഉള്ളത് അത് നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും ഇൻഷാല്ലാ. പിന്നെ അടുത്ത നാളത്തേക്ക് വെക്കുക, അല്ല അതാണ് നാളത്തെ വീഡിയോയിലെ മെയിൻ കണ്ടന്റ് അതാണ്. അടുത്ത സഫ്വാൻ സഫു, നിങ്ങളുടെ ഈ ഒരു ബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത ആദ്യമായിട്ട്? പിന്നെ നമ്മള് ക്യുആനെ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, ലൈവിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കലുണ്ട്. പക്ഷെ ലൈവ് കാണാത്തവരായിരിക്കും കുറെ ആളുകൾ ക്യുആനെ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ക്യുആനെ ചെയ്യുന്നത്. നമ്മളെ ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളൊരു മത്സരവേദിയിൽ പാട്ട് പാടാൻ പറയുന്ന ഒരു പ്രത്യേകം കേൾക്കണം. പാട്ട് പാടാനുള്ള മത്സരവേദിയിലല്ല, പ്രസംഗിക്കാനുള്ള മത്സരവേദിയിൽ ഞാനും ഇയാളും എന്താ പറയാ,
നമ്മൾ രണ്ടാളും മത്സരാർത്ഥികളായിട്ട് പ്രസംഗവതിയിൽ അന്ന് രണ്ടാക്കും ഒന്നും കിട്ടിയില്ല. രണ്ടാളും തോറ്റു, തിരിച്ചുപോയി. ആ ഇങ്ങനെ ഒരു അന്നൊരു ബന്ധം പരിചയപ്പെട്ടു. പിന്നെ നാടിനടുത്ത് തന്നെയാണ്, അങ്ങനെ ബന്ധപ്പെട്ട് പരിചയമായി. അതൊരു ഫ്രണ്ട്സായി നമ്മൾ യൂട്യൂബിലെത്തി. അങ്ങനെ ഒരു ബന്ധം, അത്യാവശ്യം ചാറ്റി വർക്കിലെല്ലാം ഒരുമിച്ച് കൂടി, അങ്ങനെയുള്ളൊരു ബന്ധമാണ് നമ്മളെ ബന്ധം. പിന്നെ യൂട്യൂബിൽ വന്നതിനു ശേഷം ഉണ്ടായ ഒരു ദുഃഖം എന്താണ്? ദുഃഖം എന്ന് പറയാന് വീഡിയോ കണ്ടന്റ് ഇല്ലാത്ത പ്രശ്നം ചില സമയത്ത്. പിന്നെ മറ്റൊരു ദുഃഖം ഉള്ളത് എന്ന് പറഞ്ഞാല്, അതിപ്പോ എന്തായാലും റിവീൽ ചെയ്യാല്ലേ, നമുക്ക് രണ്ട് ചാനലുണ്ട്. അതായത് മറ്റേ ചാനല് 8000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് ലഭിച്ച ഒരു ചാനലാണ്. ആ ചാനലിലെ കണ്ടന്റ് ഇന്ന ചെറിയ പ്രശ്നമൊക്കെ സംഭവിച്ചു. പക്ഷെ അത് മോണിറ്റൈസ് ആയി നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് മോണിറ്റൈസ് ബ്ലോക്ക് ആയത് വലിയൊരു ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യുക. പിന്നെ ഇൻഷാല്ലാഹ് രണ്ടാളും ഒരുമിച്ചുള്ള വീഡിയോ ഇപ്പോഴുണ്ടായി. ഇപ്പൊ രണ്ടാളും ഒരുമിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉത്തരങ്ങളാണ് ഇനിയുള്ള വീഡിയോകൾ. മാരീഡ് ആണോ, ഫാമിലി ഒക്കെ എങ്ങനെയാണ്? മാരീഡ് അല്ല, പറഞ്ഞോ, പഠിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഫാമിലി, എന്റെ ഫാമിലി വീട്ടിൽ ഉപ്പ, ഉമ്മ, ഒരനിയൻ, ഒരനിയത്തി, ഉമ്മാമ, ഉപ്പയുടെ ഉമ്മ, ഇതാണ് എന്റെ ഫാമിലി. എന്റെ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, വീട്ടിൽ ഉപ്പ, പിന്നെ നമ്മള് 3 brothers, 4 brothers, പിന്നെ 2 sisters, ടോട്ടൽ 6 ആള്. ഇതൊക്കെയാണ് ഫാമിലി. പിന്നെ ഫാമിലി, പിന്നെ അൽഹംദുലില്ലാ, എല്ലാവർക്കും റഹത്താണ്. പിന്നെ ഏജിന്റെ കാര്യം, ഏജ് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഏജ് കൃത്യമായിട്ട് പറയുന്നില്ല. ഒരു പിന്നെ മാരീഡ് ആകാൻ മാത്രമുള്ള ഏജ് ഒന്നും ഇല്ല. ഒരു 22-23 ആ ഏജിലാണ് രണ്ടാളും. വലിയ ഡിസ്റ്റൻസ് ഇല്ല രണ്ടാള് തമ്മില്. പിന്നെ അടുത്തത് ഫാമിലിനെ കുറിച്ച് രണ്ടുമൂന്നാൾ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു നസീബ് ഉസ്താദിനെ, കരീം റബ്ബാനിയെ, നസീബ് ഉസ്താദിനെ നമുക്ക് രണ്ടാക്കും അറിയാം. കരീം റബ്ബാനി പയ്യോളിയെ. പിന്നെ നിങ്ങളെ ജോലി ഇല്ലല്ലോ, പഠിക്കുകയാണല്ലോ ചോദിച്ചത്. നുസൈഫ് സുബു എന്ന ഐഡിയ ആണ്. ജോലി ഇല്ലല്ലോ, പഠിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾ യാത്ര പോവാനല്ല പൈസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതായത് നമ്മൾ യാത്ര പോകുന്നത്, നമ്മള് വീഡിയോകൾ എടുക്കുന്നത് അധികവും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അല്ലെ, കൂടുതലും പല ആവശ്യങ്ങൾക്കും പോകുമ്പം അതിലൂടെ നമ്മളെ വീഡിയോയും കൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്. പിന്നെ എന്ന് പറഞ്ഞാല് ഒരുപാട് അല്ലെ, നമ്മള് മറ്റു ചെറിയ ചെറിയ നമ്മളിപ്പോ കൂടുതൽ വലിയ യാത്രകളൊന്നും നടത്തിയിട്ടില്ല. ചെറിയ യാത്രകൾ നമുക്കറിയാം. ഇപ്പൊ 50 rupees എണ്ണ അടിച്ചാൽ നമുക്കൊരു സ്ഥലത്ത് പോയി ബൈക്കിന് പോയി. ഒരു വീഡിയോ നമുക്ക് ചെയ്യണമെങ്കിൽ ശരാശരി ഒരു 100 rupees ചെലവുണ്ട്. ഒരു പിന്നെ ഭാരിച്ച ബഡ്ജറ്റുള്ള യാത്രകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ചെല്ലം കൂടി ഇത്ര കാലത്തെ വീഡിയോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ ചെലപ്പോ അതൊരു വലിയ, അതിങ്ങനെ ആ ടൈം ആവുമ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. അതായത് ക്ലാസ് ഉണ്ട് മെയിൻ ആയിട്ട് എനിക്ക്. എനിക്ക് രാവിലെ പിന്നെ 6 to 12 വരെ ട്യൂഷൻ എടുത്തിരുന്നു, സ്കൂൾ ആൻഡ് മദ്രസ. പിന്നെ ഈ റബീഉൽ അവ്വലിന് എന്താ എല്ലാ പരിപാടിയും ഓൺലൈൻ ആയ സമയത്ത് 1-2 വീഡിയോകള് ഓൺലൈനിൽ ഷൂട്ട് ചെയ്യാനും മറ്റും പോയി വർക്ക് ഏറ്റെടുത്തിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങള് പോയ യാത്രയില് നിങ്ങൾക്ക് ഏറ്റവും എന്തായാലും സ്പോൺസേഴ്സ് ഒന്നുമില്ല, എല്ലാം സ്വന്തമായിട്ടുള്ള. അടുത്ത സ്വാലി കോളയാടാണ്, നിങ്ങൾ പോയ യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര, അടുത്ത കാലത്തായി വലിയ യാത്ര നടത്താനുള്ള പ്ലാൻ ഉണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയുമ്പോൾ ഓരോ യാത്രയും നമ്മൾ ആ രൂപത്തിൽ എൻജോയ് ചെയ്യാറുണ്ട് അല്ലെ. ഓരോ യാത്രയും ആ രൂപത്തിൽ, ആ യാത്രയെ ഓരോ രൂപത്തിലായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തായി നടത്താൻ ആഗ്രഹിക്കുന്ന വലിയ യാത്ര, നസീബ് ഉസ്താദ് ഒരു വലിയ യാത്ര ആഗ്രഹിക്കുന്നുണ്ട്. നാളത്തെ വീഡിയോ ഇൻഷാല്ലാഹ് നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന വലിയ യാത്ര ഓൾ കേരളയാണ് ഇപ്പൊ അടുത്തായി നടത്താൻ പോകുന്നത് ഇൻഷാല്ലാഹ്. റിലേറ്റീവ് ആണോ അതോ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കിടയിൽ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം പറഞ്ഞു, രണ്ടു ഉസ്താദമാരുടെയും ഫാമിലി പരിചയപ്പെടുത്തി അത് പറഞ്ഞു. രണ്ടുപേരും ഫാമിലി ആരൊക്കെയാണ്? ഓൾ കേരള ട്രിപ്പ് എന്നാണ് തുടങ്ങുക? ഓൾ ഇന്ത്യ സിയാർത്ത് പ്ലാൻ ഉണ്ടോ? പിന്നെ ഒന്നും ചോദിക്കാനില്ല, എല്ലാവർക്കും ചോദിക്കേണ്ടത്, ഞാൻ മാത്രം ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. നിങ്ങള് പൊളിയാണ് മഷാല്ലാഹ്. ഓൾ കേരള ട്രിപ്പ് റമദാൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പിന്നെന്താന്ന് വെച്ചാല് അല്ല, ഉണ്ട് ഓൾ കേരള ട്രിപ്പ്. ഞാൻ ഇതെല്ലാം കൂടെ കൊറേ ചോദ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഓൾ കേരള ട്രിപ്പ് റമദാനിലാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഓൾ ഇന്ത്യ ട്രിപ്പ് അതിന് ശേഷം മഷാല്ലാഹ് പ്ലാൻ ഉണ്ട് എന്തായാലും. പിന്നെ രണ്ടുപേരും കുടുംബമാണ്. വീട് എവിടെയാണ്? വീട് കണ്ണൂർ ജില്ലയില് ഇരുട്ടി കാറിന്റെ ഉള്ളിലാണ്. ഗ്ലാസ് പൊക്കിയിട്ട് ഇങ്ങനെ നല്ല വേർത്തു, എ സി ഇട്ട്, ആ സൗണ്ടും കൂടെ ആകുന്നോണ്ടാണ് അതിനകത്ത്. പിന്നെ അടുത്തത് നിങ്ങളുടെ പ്ലേസ് ഇരുട്ടി. രണ്ടാളും ഒരു സോങ് പാടുമോ? എല്ലാവർക്കും വേണ്ടത് ഒരു പാട്ടാ.
നിങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചാൽ ചിലപ്പോ ഞാനെങ്കിൽ പാടിക്കളയും, പാടിക്കളഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ അതിന് നിൽക്കാത്തത്. ആ പിന്നെ വേറെ ഒന്ന്, ലുക്കുമാൻ വി ആറും കോവിഡ് ആണോ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണക്കാരൻ? അതെ, തീർച്ചയായും. ഫ്രീ ടൈം യൂസ് ചെയ്യാൻ തുടങ്ങിയതാണോ? ഒരു വിധത്തിൽ അതുമാണ്. ഇതിന്റെ പിന്നിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ആവോ രണ്ടാളും വീഡിയോ എടുക്കുന്നു, രണ്ടാളും വീഡിയോ എഡിറ്റ് ചെയ്യും, തമ്പനെയിൽ ഞാൻ ചെയ്യും, അങ്ങനെ തന്നെ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോ ഒന്ന് പെട്ടെന്നൊന്ന് ആശയാണ്, എന്ത് ഒരു ദിവസം ഞാൻ ടോക്ക് സംസാരിക്കാം, മറ്റേ സിയാൾ ടോക്ക് സംസാരിക്കുക, അങ്ങനെ നമ്മള് അതിനെ കുറിച്ച് പഠനം നടത്തി. അങ്ങനെയാണ് ഇയാൾ, നേരത്തെ പറഞ്ഞില്ലേ ഇയാൾ സൈക്കോളജിസ്റ്റ് ആയി ആ ഒരു കാരണം കൊണ്ട്. അപ്പോ നമ്മൾ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ഉസ്താദ്മാർക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ? മുഹമ്മദ് നിഷാനം, ഉസ്താദ്മാർക്ക് വ്ളോഗ് ചെയ്യുന്ന ചോദ്യം പറ്റും എന്ന് തെളിയിക്കായിരുന്നു. ഹലാലായ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം തെളിയിക്കായിരുന്നു. നമ്മൾ അടയാളപ്പെടുത്തല്ലേ, ഉസ്താദ്മാരും ഈ യൂട്യൂബിലേക്ക് വന്ന് അതായത് ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകള് സമൂഹത്തിലേക്ക് എത്തിക്കുക. അപ്പൊ അങ്ങനെയാണ് ഉസ്താദ്മാർക്കും വ്ളോഗ് പറ്റും എന്ന് എന്താക്കിയത്, തെളിയിച്ചത്. തെളിയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അത് നല്ല രൂപത്തിൽ ചെയ്യാന്നും കൂടെ അല്ലെ, അതിനോട് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ക്യു ആൻ എ വീഡിയോ ആക്കാനുള്ള കാരണം അതിനൊരു കാരണം കമന്റിൽ രണ്ടു നാൾ ചോദിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം നാളത്തെ വീഡിയോ നാളെ അത്രയും വെറൈറ്റി വീഡിയോ നാളെ വരാൻ പോകുന്നത്. പിന്നെ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഇസ്ലാമിക് നിങ്ങൾ ചെയ്ത യാത്രയിൽ മറക്കാനാവാത്ത യാത്ര ചെയ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് യൂട്യൂബിലേക്ക് വന്നപ്പോ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഉണ്ടായിട്ടുണ്ടോ അല്ലേ? അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമന്റ് ഒന്നും ഇതുവരെ, അതായത് ഒരു ഡിസ്ലൈക്ക്, എല്ലാ വീഡിയോക്കും പലപ്പോഴും ഒരു ഡിസ്ലൈക്ക് ശ്രദ്ധിക്കുമ്പോ ഈ അടുത്ത കാലത്തിന്റെ വീഡിയോക്കെല്ലാം നമ്മള് ഒരു ഡിസ്ലൈക്ക് കാണാറുണ്ട്, അല്ലാതെ ഒരു നെഗറ്റീവ് കമന്റോ അല്ലെങ്കിൽ ഇത് വേണ്ട. കൂടുതൽ എല്ലാരും കൂട്ടുകാരായാലും പിന്നെ നാട്ടുകാരൊക്കെ ആയാലും നല്ല സപ്പോർട്ടാണ് ഈ വിഷയത്തിൽ. അതെ, അപ്പൊ അതുകൂടെയാണ് ലാസ്റ്റ്. ഇപ്പൊ അവസാനമായിട്ട് ചോദ്യം, കുറെ ചോദ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നുള്ളത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്. ഫാമിലി നല്ല സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരും ഇതിലൊന്നും എതിർത്തിട്ടോ ഒന്നുമില്ല. പിന്നെ കൂട്ടുകാരും സപ്പോർട്ടാണ് എല്ലാ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. മക്കളായിരിക്കുമ്പോഴും കൂട്ടുകാർ കൂടെ ഉണ്ടാകാറുണ്ട്. വീഡിയോ എടുത്തിരുന്ന കൂട്ടുകാരാണ്, വൈകുന്നേരത്തെ അവരുടെ സമയം ചെലവഴിച്ച് എടുത്തിരുന്ന കൂട്ടുകാരാണ്. സിയുസ്താന്റെ കൂടെയും ഓരോ കൂട്ടുകാരുണ്ടാവാറുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ, അല്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, സത്യം പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾ ഓരോരുത്തരും നമുക്ക് തരുന്ന ആ സപ്പോർട്ട് തന്നെയാണ് വലിയ പ്രചോദനം. കാരണം നിങ്ങൾ തരുന്ന കമന്റുകള്, നിങ്ങൾ തരുന്ന ലൈക്കുകള്, പലരും നല്ല ആത്മാർത്ഥമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും വിടാണ്ട് എന്നും വീഡിയോ കാണുന്നവരുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളെ ഇത്തരം വീഡിയോ മുടങ്ങാതെ ചെയ്യാൻ ഉണ്ടാകുന്ന പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. ഏകദേശം എല്ലാത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾ പറയാത്തേ കമന്റിൽ ചോദിച്ചാൽ, കമന്റിലൂടെ പേര് അറിയാലോ. എന്റെ പേര് മുഹമ്മദ് നസീബ്. ഞാൻ മുഹീദ് അബ്ദുൽ ഖാലിദ് ഖാലിദ് മൈ ഫാദർ. അപ്പോ നിങ്ങളെല്ലാരും എന്ത് ചെയ്യാ, നമ്മളെ ഇതില്ലേ ഫേസ്ബുക്ക് പേജ് നസീബ് അമേരി, നസീബ് അമേരി ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും നസീബ് അമേരി. ഈ അമേരി എന്ന് പറയുന്നത് ഫാമിലി, വീട്ടുകാര്. ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ ചാനലിൽ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്. ചാനലിന്റെ ഫേസ്ബുക്ക് വീഡിയോസ് ഇപ്പൊ കുറച്ചായിട്ട് വരുന്നില്ല, ഇൻഷാല്ലാ ഒന്നുകൂടെ ഒന്ന് ലെവലായിട്ട് വരും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത നാളത്തെ വെറൈറ്റി വീഡിയോ, നാളെ ഈ സന്തോഷം നാളത്തെ വീഡിയോയിൽ കാണില്ല എന്നോട് ഓർമ്മപ്പെടുത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും.